എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാലേ നാല് കാര്യം ജീവിതത്തിൽ ചെയ്യ്, നിന്നെ സ്വർഗത്തിലെ നീ സ്വർഗത്തിലാണെന്ന് നബിയുന റസൂലുള്ളാഹി നബിയുന റസൂലുള്ളാഹി അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയമുള്ളവരെ ഒന്നാമത്തെ കാര്യമേതെന്നറിയുമോ? അല്ലാഹുവേ പടച്ചവനെ, ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് കാത്തിരിക്കുകയാണ്. ഞാനും നിങ്ങളും രണ്ടു മാസമായിട്ട് പടച്ചവന്റെ പള്ളിക്കകത്ത് ഇമാമ എല്ലാ ദിവസവും ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വസഅബാൻ വബല്ലിഗ്നാ സുഹുറ റമളാൻ. പടച്ചവനെ എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. പടച്ചവനെ നീ റജബിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാര്, നീ ശഅബാനിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാര്, റമളാൻ വരെ നീ എനിക്ക് ആയുസ് തരണേ തമ്പുരാര്. ഞാനും നിങ്ങളും രണ്ട് മാസക്കാലമായിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, റജബ് നമ്മളോട് വിട പറഞ്ഞു പോയി, ശഅബാൻ മാസം നമ്മളോട് വിട പറയുകയാണ്. അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമളാൻ നമ്മുടെ വീടിന്റെ പടിവാതിൽ വന്ന് നിൽക്കുകയാണ്. പടച്ചവനെ, റമളാൻ എന്ന അതിഥി നമ്മളിലേക്ക് കടന്നു വരാൻ മാസിനി അതാ ദിവസങ്ങളേ ഉള്ളൂ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടച്ചവന്റെ സ്വർഗം വിളിക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? എനിക്ക് തരണേ, എനിക്ക് തരണേ, അല്ലാഹുവേ ഈ മനസ്സിനെ എനിക്ക് തരണേ എന്ന് സ്വർഗം റബ്ബിനോട് ദുആ ചെയ്യുന്ന ആ നാല് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അസ്വായിമീന ഫീ ശഹ്റി റമളാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ റമളാ മാസം നോമ്പ് പിടിക്കുന്നവനുണ്ടല്ലോ. പടച്ചവനെ, 11 മാസക്കാലം വയറ് നിറച്ചുകൊണ്ട് 24 മണിക്കൂറും തിന്നുകുടിച്ച് ആസ്വദിച്ച് നടന്ന നമ്മളോട് അല്ലാഹുവേ ഒരേ ഒരു മാസമുണ്ടല്ലോ. പടച്ചവനെ, പരിശുദ്ധമായ റമളാ മാസം സുബഹി ബാങ്ക് വിളിക്കുന്നത് മുതല് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയം വരെ എന്റെ പ്രിയമുള്ളവരെ, പട്ടിണിയിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ വജുവിന് വേണ്ടി നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനല്ലാഹുവേ അവനെ സ്വർഗത്തിലാ, അവനെ സ്വർഗത്തിലാ, അല്ലാഹുവേ എനിക്ക് തരണേ എന്ന് സ്വർഗം ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആരാണ് തയ്യാറെടുത്തിരിക്കുന്നത് പരിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ? ആ പുണ്യമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരാൻ കേവലം ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ ഇനി ഈ ദിവസങ്ങൾ നമ്മളോട് വിട പറയുമല്ലോ. ആ റമളാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോ എന്തിനാ രണ്ട് മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? എന്തിനാണ് രണ്ട് മാസം മുമ്പേ ദുആ ചെയ്യുന്നത്? റമളാൻ എന്ന അതിഥിയെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് പടച്ചവനെ, റമളാനിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, എന്ത് തയ്യാറെടുപ്പാട് നടത്തിയിട്ടുള്ളത്? എന്ത് തയ്യാറെടുപ്പാട്? നിന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോ പടച്ചവനെ, വീട് മുഴുവനും വൃത്തിയാക്കുമല്ലോ, പരിസരം മുഴുവനും വൃത്തിയാക്കുമല്ലോ, നല്ല ഭക്ഷണങ്ങൾ വെക്കുമല്ലോ, നല്ല വസ്ത്രങ്ങൾ ധരിക്കുമല്ലോ. കേവലം ഒരു മനുഷ്യൻ കടന്നു വന്നാൽ നിന്റെ വീടിന്റെ അവസ്ഥ ഇതാണെങ്കിലോ? അല്ലാഹുവേ പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. പടച്ചവനെ, എന്ത് ചെയ്താലും അല്ലാഹുവേ പ്രതിഫലങ്ങൾ വാരിക്കോടി തരുന്ന ആ പരിശുദ്ധമായ റമളാൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ, എന്ത് തയ്യാറെടുപ്പാ ചെറുപ്പക്കാരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്, ആ റമളാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫല പറയുമോ? പടച്ചവനെ, റമളാനിന്റെ ഒന്നാമത്തെ ദിവസം 30 ദിവസത്തെ പ്രതിഫലം പറയാ കഴിയില്ലല്ലോ. ഒരേ ഒരു ദിവസത്തെ പ്രതിഫലം ഞാ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാ മാസം കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, മനസ്സും ശരീരവും ശുദ്ധമാകിയിട്ട് ആ റമളാനിനെ സ്വീകരിക്കുന്ന മനുഷ്യർ, എന്റെ പ്രിയമുള്ള പെണ്ണുകള്, പണ്ടൊക്കെ നിന്റെ ഉമ്മ പടച്ചവര് ശഅബാന് 15 ആയി കഴിഞ്ഞാൽ വീട് മുഴുവനും പറാത്തിരാവിന്റെ മുൻപ് വൃത്തിയാക്കുകയാ.
അല്ലാഹുവേ വീട് മുഴുവനും തൂത്തു ശുദ്ധമാക്കുകയാണ്, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയുകയാണ്, പരിസരങ്ങൾ മുഴുവനും വൃത്തിയാക്കുകയാ. കാരണം റമദാൻ വരികയാണല്ലോ, റമദാൻ വരികയാണല്ലോ. വീടും പരിസരവും വൃത്തിയാക്കുന്നത് പോയിട്ട് സ്വന്തം മനസ്സും ശരീരവും ശുദ്ധമാക്കാത്തവരുണ്ടല്ലോ, സ്വന്തം മനസ്സും ശരീരം പോലും ശുദ്ധമാക്കാത്തവർ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തെ പ്രതിഫലം പറഞ്ഞു തരാൻ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസത്തിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, ഇദാ കാന അവ്വലു ലൈലത്തിന ഫീ ശഹ്റി റമദാൻ. എന്റെ പ്രിയമുള്ളവരെ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയാണല്ലോ. നാളെ റമദാനാണെന്ന് അറിയേണ്ടത് എവിടെ ഇരുന്നാൽ? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട്, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, നാളെ റമദാനു ഒന്നാണെന്ന് അറിയേണ്ടത് വീട്ടിലിരുന്നല്ല, റോഡിലിരുന്നല്ല, ടി വിയുടെ പിന്നിലിരുന്നല്ല. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കണം പൊന്നുമോരു. രണ്ടു മാസമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധമായ റമദാൻ, റമദാനിന്റെ ഒന്നാമത്തെ നോമ്പ് നാളെയാണെന്ന് നീ അറിയേണ്ടത് പള്ളിയിൽ നിസ്കാരപ്പായിലിരുന്നിട്ടാ ചെറുപ്പക്കാരോ. എന്റെ പ്രിയമുള്ള പെങ്ങള്, മഗ്രിബ് കഴിഞ്ഞിട്ട് നീ കാത്തിരിക്കണം പൊന്നുമോള്, അന്ന് നിസ്കാരപ്പായില് തന്നെ ഇരിക്കണം. നാളെ റമദാനാണോ റമദാനാണോ എന്തിനാ കാത്തിരിക്കുന്നത്? അങ്ങനെ കാത്തിരുന്ന കിട്ടുന്ന പ്രതിഫലം അറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സഹാബ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ. അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാണ്, അല്ലാഹു കരുണയുടെ നോട്ടം, പടച്ചവന് കരുണയുടെ നോട്ടം ഭൂമിയിലേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വമൻ നളറല്ലാഹു ഇലൈഹിം ലം യുഅദ്ദിബുഹു അബദാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, പടച്ചവനതാ ഭൂമിയിലേക്ക് നോക്കുകയാണ്, പടച്ചവന്റെ കരുണയുടെ നോട്ടം നോക്കുകയാണ്, പടച്ചവന്റെ ഔദാര്യത്തിന്റെ നോട്ടം നോക്കുകയാ. ആ നോട്ടമെങ്ങാണം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാൽ, ഞാനോ നിങ്ങളോ റമദാനിന്റെ ഒന്നാമത്തെ രാത്രി പടച്ചവനെ നാളെ നോമ്പാണോ എന്ന് കാത്തിരിക്കുന്ന സമയത്ത് അല്ലാഹു ഈ ഭൂമിയിലേക്ക് നോക്കുകയാണ്, ആ നോക്കുന്ന നോട്ടം എന്റെയോ നിങ്ങളുടെയോ മുഖത്തെങ്ങാണം അല്ലാഹു നോക്കിയാ. ലം യുഅദ്ദിബുഹു അബദാ, നരകത്തിന്റെ തീ നിനക്ക് ഹറാമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാ. പടച്ചവൻ നിന്നെ നോക്കുമ്പോ ആ നോട്ടം നിന്നിലേക്ക് എത്തണം ചെറുപ്പക്കാരാ. പള്ളിക്കകത്ത് പടച്ചവനെ ഇശാ നമസ്കാരങ്ങൾ വരെ കാത്തിരിക്കുകയാണ്, മഗ്രിബ് കഴിഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്, പടച്ചവനെ നാളെ നോമ്പാണോ, നാളെ ഒന്നാമത്തെ നോമ്പാണോ. കാത്തിരിക്കുന്ന സമയത്താരോ പറയുന്ന നാളെ ഒന്നാമത്തെ നോമ്പാ. പൊന്നുമോനെ സുജൂദിൽ വീഴണം ചെറുപ്പക്കാരാ. നാളെ റമദാൻ ഒന്നാണെന്നറിയുമ്പോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീ സുജൂദിലേക്ക് വീഴണേ. അല്ലാഹുവിനെ ശുക്ര ചെയ്യണേ, അല്ലാഹുവിന് ശുക്ര ചെയ്യണേ. എന്റെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുഖത്തെത്തിയാ ലം യുഅദ്ദിബുഹു അബദാ, പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല. നീ പേടിക്കണ്ട, നിനക്ക് നല്ല മരണമാണ്. കബറിനകത്ത് നിനക്ക് ശിക്ഷയില്ല, പരലോകത്ത് നിനക്ക് ശിക്ഷയില്ല, നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നീ സ്വർഗത്തിന്റെ അവകാശിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ രണ്ടാമത്തെ പ്രതിഫലമെന്ത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രായമുള്ള മുടിയെല്ലാം നരച്ചു പോയ രോഗങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന വാപ്പാ, റമദാൻ ഒന്നാണോ എന്നറിയാർ, നാളെ റമദാനാണോ എന്നറിയാർ, പടച്ചവന്റെ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ,
അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളെ കുറിച്ച് നിനക്കറിയാമല്ലോ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളെ കുറിച്ച് നിനക്കറിയുമല്ലോ. വല്ലാത്ത അഴകുള്ളവരാണല്ലോ, ഒരുപാട് സൗന്ദര്യം അല്ലാഹു കൊടുത്തവരാണല്ലോ. പടച്ചവനെ, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നാളെ നോമ്പാണോ എന്നറിയാ പള്ളിക്കകത്ത് കാത്തിരിക്കുന്ന വാപ്പാ, നിന്നെ കാണുമ്പോ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ. പടച്ചവര്, ഇവിടത്തെ പള്ളിക്കകത്ത് റബ്ബേ തറാവി നമസ്കാരമുണ്ടോ, നാളെ നോമ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വാപ്പാ, ആ സമയത്ത് സ്വർഗത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബനാ ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ. മുടിയെല്ലാം നരച്ചുപോയി അല്ലാഹുവേ, തോല് മുഴുവനും ചുളുങ്ങിപ്പോയി, രോഗങ്ങൾ പിടിച്ചുറപ്പ്, ആർക്കും വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാബോ, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നീ ഇരിക്കുന്നത് കാണുമ്പോ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ, സ്വർഗത്തിലെ പെണ്ണുങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ഇജ്അൽനാ മിൻ ഇബാദിക അസ്വാജ. ഈ മനുഷ്യനെ എനിക്ക് ഭർത്താവാക്കി തരണേ അല്ലാ. പടച്ചവന്റെ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, സ്വർഗത്തിലെ പെണ്ണുങ്ങളെല്ലാരോട് ചോദിക്കുകയാ, ഇവനെ എനിക്ക് ഭർത്താവാക്കി തരണേ റബ്ബേ. മലക്കുകൾ പോലും ദുആ ചെയ്യുകയാ, ഹൂറില്ലീങ്ങളെല്ലാവിനോട് ദുആ ചെയ്യുകയാ. റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മൂന്നാമത്തെ പ്രതിഫലം എന്തു? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന പൊന്നുമോരെ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ, നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയാ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു തരും പൊന്നുമോരെ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, റമദാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ നിസ്താരപ്പായിൽ കാത്തിരിക്കുന്ന പെണ്ണ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, റമദാനിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹു തന്റെ അടിമയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ.